ഹായ് ഫ്രണ്ട്സ് നമുക്കെന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു മട്ടൻ കറി എങ്ങനെയാണ് ചെയ്യുന്നത് ഉള്ളത് നോക്കാം കേട്ടോ ഈ മട്ടൻ കറിയെന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് പറയാനായിട്ട് വാക്കുകൾ ഇല്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറി ആട്ടോ ഇത് ഇത് നമ്മൾ തേങ്ങപ്പാലം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ശിൽപ്പം എല്ലാവർക്കും ശിലുസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് മട്ടനാണ് അപ്പം ഞാനിപ്പോൾ ഒരു അര കിലോ മട്ടൺ ഉണ്ട് എടുത്തേക്കുന്നത് പിന്നെ അതേപോലെ സവാളം നല്ല കനം കുറച്ച് അരിഞ്ഞത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമുക്ക് മിക്സിയിലിട്ടിട്ട് അതൊന്നും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇഞ്ചി പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു മീഡിയം തക്കാളി ചിക്കനിലിടുന്ന പോലെ ഒരുപാട് തക്കാളി ആവശ്യമില്ല ഒരു തക്കാളി കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തേങ്ങാ പാലാണ് പൊടികൾ ഞാൻ ഇടുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ അത് അതിലോട്ട് കുരുമുളക് പൊടിയാണ് ആദ്യം ഇടേണ്ടത് അപ്പോൾ നമ്മൾ ഈ മട്ടനിലോട്ട് കുരുമുളക് പൊടി ചേർക്കുക അടുത്തായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മതിയിട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ വെളുത്തുള്ളി പേസ്റ്റിടെ കുറച്ച് ഒരു കാൽ ഭാഗം ഇതിലോട്ട് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് കുറച്ച് കരിവേപ്പില കൂടി ഇടാം എന്നിട്ട് വീണ്ടും നമുക്കിതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക നമുക്ക് ഈ ഇത് എത്ര ചാറ് വേണം ഈ കറിയിലേക്ക് ഇത്രത്തോളം ഗ്രേവി വേണം അത്രത്തോളം വെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ചെറിയ ഗ്ലാസ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുക്കർ മൂടി വേവിച്ചെടുക്കാം അത് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാ പാത്രം ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി എടുക്കണം അപ്പോൾ ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടാക്കിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കുത്തി ഉണ്ടാവുമല്ലോ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് ചൂടാക്കി എടുക്കുക കളർ ജസ്റ്റ് ചെറു നല്ലൊരു സ്മെല്ല് വരും കളർ കളറ് ചെറുതായിട്ട് മാറി വരുമ്പോൾ തന്നെ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ ചീഞ്ചട്ടേൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയോ അതോ ഓയിലോ ഏതോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊഴിക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ബാക്കിയുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അതിൽ നല്ലൊരു സ്മെല് വരും ഒരുപാട് ബ്രൗ ഗോൾഡൻ ബ്രൗണൊന്നും ആകുന്ന ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റി വരുമ്പോഴേക്കും നല്ലൊരു സ്മെല് വരും ഈ സമയത്ത് നമുക്കിതിലോട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഈ സവാളരിഞ്ഞത് ചേർക്കുന്നതിൽ മഞ്ഞ് മുളക് പൊടി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേ ചട്ടിയിൽ തന്നെയാണ് നേരത്തെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി എടുത്തത് അപ്പം ഞാൻ കുറച്ച് സവാളം അതിലിട്ടിട്ടൊന്ന് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് കാരണം ഇല്ലെങ്കിൽ നമ്മളിന് എണ്ണ ഒഴിക്കുമ്പോൾ അത് കരിഞ്ഞ് ബാക്കി പൊടിയുടെ അംശം അവിടെ എഴുതീനുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്ത കേട്ടോ അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് തരാം നമ്മളെല്ലാവരും എവിടെയെങ്കിലും പറയേണ്ട എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സവാള നന്നായിട്ട് എന്താ പറയുക മെൽറ്റ് ആയി വരുന്ന പോലെ നന്നായിട്ട് അത് നന്നായി വാടി നല്ല വഴന്ന് വരണം അപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ പകുതിയും ഒക്കെ ആയിട്ട് വരും അത്രത്തോളം നന്നായിട്ട് വഴന്ന് വരണം ഇത് കേട്ടോ കളറൊക്കെ നന്നായി മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയി എന്നിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു വരുന്ന ഒരു പകുമായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് പൊടികൾ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ മല്ലിപ്പൊടി മുളക് പൊടി നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്നത് അതീ സമയം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ചേർത്ത് ഒരുപാട് സമയം മിക്സ് ചെയ്യണ്ടാവട്ടെ കാരണം പൊടികൾ ഓൾറെഡി നമ്മൾ ചൂടാക്കിയതാണല്ലോ ഇനി ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയോട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തക്കാളിയോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ തന്നെ നമ്മുടെ തക്കാളി ഇതിൽ നന്നായി മിക്സായി ഇങ്ങനെ തക്കാളി ഉടഞ്ഞു വരും കണ്ടോ അപ്പോൾ ഇതാ നന്നായി തക്കാളിയൊക്കെ മിക്സായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കാം കാരണം ഇപ്പോൾ നമ്മൾ സവാള വാട്ടിയൻ്റെ അടിഭാഗത്തൊക്കെ കളർ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒക്കെ അതെല്ലാം ഒന്ന് എന്താ പറയുക അതൊക്കെ അതിൽ നിന്ന് മാറി ക്ലീനായി വരും കണ്ടോ ഇപ്പോൾ അതെല്ലാം അതും കൂടെ മിക്സ് ആയിട്ടുണ്ട് ശരിക്കും ഇപ്പം നമുക്ക് പാത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ അപ്പോൾ ഇത്രയും വാങ്ങിയിട്ട് ഒന്ന് ഇതൊന്ന് സെറ്റാക്കി വെക്കുക ഈ സമയത്ത് നമുക്ക് നമ്മുടെ മട്ടൺ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ ആ മട്ടൻ വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വെന്തോട്ടെ കേട്ടോ ഒരുപാട് വേവ് കുറയ്ക്കൊന്നും വേണ്ട നയൻറ്റി എയ്റ്റി പേഴ്സൻറ്റേജ് അങ്ങനെയൊന്നും ഇല്ല നന്നായി വെന്തോട്ടെ അതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ വെള്ളം ഒരുപാട് ആവാണെന്നുണ്ടെങ്കിൽ കുറച്ചുനെ തിളപ്പിക്കാം അത് നിങ്ങൾ മട്ടൻ്റെ വേവ് നോക്കിയതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് വെന്തുവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മസാല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ പാക്കറ്റിലുള്ള മസാല അത് പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് മസാലപ്പൊടിയും കൂടി വെതറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലുള്ള കുറച്ച് വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ നല്ല ഒന്നാം പാൽ തന്നെ എടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് മതി എന്നാലും അത് നല്ല തിക്കായിട്ടുള്ളൊരു പാൽ തന്നെ എടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മുടെ തേങ്ങ പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം വെക്കരുത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റ് ഇല്ലേ അഞ്ച് മിനിറ്റ് ഒന്നും വെക്കണ്ട അതിന് മുമ്പേ തന്നെ നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് കുറച്ചും കൂടെ കരിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ കണ്ടോ മട്ടൺ നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് വരും നല്ല തിക്കായിട്ട് വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് കട്ടിയാവാൻ നിൽക്കണ്ട തേങ്ങപ്പാലും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ എന്നാലാണത് നല്ല കട്ടിയായിട്ട് വരും അതുകൊണ്ട് ഇച്ചിരി ലൂസായിട്ട് വെച്ചാൽ മതി അതപ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതാണ് കണ്ടോ എങ്ങനെയുണ്ട് നോക്കി നമ്മുടെ മട്ടൻ കറി ഭയങ്കര ടേസ്റ്റ് ആട്ടോ പറയാൻ പറ്റില്ല അത്യധികം ടേസ്റ്റാണ് ഇതെനിക്ക് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളത് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ ആ ഒരു ടേസ്റ്റ് അറിയണം അപ്പോൾ ഈ മട്ടൻ കറി എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റായിട്ടുള്ള മട്ടൻ കറി ആട്ടോ അത് ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അതിപ്പോൾ നമ്മുടെ ചോറിലേക്ക് നമ്മുടെ നല്ല തി ഗ്രേവി ആയിട്ടുള്ള തേങ്ങപ്പാലൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മട്ടൻ കറി ചേർത്തേക്കാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ തൊട്ടപ്പുഴ കാണുന്ന ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ അപ്പോഴാണ് നമുക്ക് മിസ് ചെയ്യാതെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ